അവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി എട്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പുതിയ പാർലമെൻറ്റ് കെട്ടിട ഉദ്ഘാടനം നാളെ നടക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഇരുപത് പ്രതിപക്ഷ പാർട്ടികൾ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കും കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ഇടതു സംഘടനകൾ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തുടങ്ങിയ ഇരുപത് പാർട്ടികളാണ് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തിൻ്റെ ഭാഗമായി കൂടിയാണ് എഴുപത്തി അഞ്ച് രൂപ നാണയം പുറത്തിറക്കുന്നത് എന്നാണ് ധനമന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് പുതിയ രൂപക്ക് നാൽപ്പത്തി നാല് മില്ലി ലീറ്റർ വ്യാസവും മുപ്പത്തി അഞ്ച് ഗ്രാം ഭാരവുമുണ്ട് ഒൻപത് ശതമാനം വെള്ളി നാൽപ്പത് ശതമാനം ചെമ്പ് അഞ്ച് ശതമാനം നിക്കൽ അഞ്ച് ശതമാനം സിങ്ക് എന്നീ ലോഹങ്ങൾ കൂടി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്താക്കാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന പ്രതിമാസ ഫോണിംഗ് പരിപാടി ഈ മാസം മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ നടക്കും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തർക്കാര്യ അളവു തൂക്കവുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും നിർദ്ദേശങ്ങളും മന്ത്രിയെ ഫോണിലൂടെ അറിയിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ പരാതികൾ വരാറുള്ളത് അർഹരായിട്ടും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ച് അത് ലഭിക്കാത്തവരുടേതാണ് അത് മന്ത്രി ഇടപെട്ട് കാര്യമായ നടപടികൾ സ്വീകരിക്കാറുണ്ട് വിളിക്കേണ്ട നമ്പർ എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് എൺപത്തി ഏഴ് മുപ്പത് അറുപത്തിയെട്ട് കേരളത്തിലെ വായ്പ പരിധി ചുരുക്കിയതുമായി ബന്ധപ്പെട്ട് കാരണം തേടുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ ഈ നടപടി ശ്വാസം മുട്ടിക്കുന്നതാണ് എന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി സ്വർണ്ണത്തിന് ഇവേ ബിൽ ഏർപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റൈസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കേരളത്തിന് മാത്രമായി സ്വർണത്തിന് വേ ബിൽ നീക്കം ഈ മേഖലയിലുള്ളവരെയും ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്നും അവർ ആരോപിച്ചു ഇപ്പോഴത്തെ രീതിയിൽ നിയമം നടപ്പിലാക്കിയാൽ മുപ്പത്തി ഗ്രാം അതായത് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണവുമായി പോകുന്ന ഏതൊരാളെയും പരിശോധിക്കാൻ ജി വകുപ്പിന് അധികാരം ലഭിക്കും ദൈനംദിന ഉപഭോഗ വസ്തു എന്ന നിലയിൽ ഇത് പ്രായോഗികമല്ല എന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബി ഗോവിന്ദൻ നേതാക്കളായ കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു നികുതിക്കുമുകളിൽ ഓരോ സംസ്ഥാനത്തിനും പല നിബന്ധനകൾ കൊണ്ടുവരുന്നത് ജി എസ് വിരുദ്ധമാണ് സാധാരണ സ്വർണ്ണ തൊഴിലാളികൾ പലരും പല ആവശ്യങ്ങൾക്കായി സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും ഇതിനെല്ലാം ഇ വേ ബിൽ വേണമെന്ന നിബന്ധന തൊഴിൽ നഷ്ടത്തിന് കാരണമാകും ചെറിയ തൂക്കത്തിന് പോലും ഇ വേ ബിൽ വേണമെന്ന നിബന്ധന വന്നാൽ സാധാരണ നിലയിൽ കണക്കെഴുതി വ്യാപാരികൾ ചെയ്യുന്ന ചെറിയ വ്യാപാരികൾക്കും പ്രതികൂലമായി ബാധിക്കും സ്വർണത്തിന് ഇൻവോയിസ് അഞ്ചു കോടി രൂപയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഒരു കോടി രൂപയാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ അഞ്ച് ഗ്രാം സ്വർണം വ്യാപാരം ചെയ്യുന്ന വ്യാപാരി ഈ ഇൻയ്സ് പരിധിയിൽ വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്ത് ഹെൽത്ത് കാർഡ് ഇല്ലാത്തവർക്കെതിരെ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന ആരംഭിച്ചതായി വീണ ജോർജ് പറഞ്ഞു ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ മുന്നറിയിപ്പോടു കൂടിയ ഹൈപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷണ പൊതികൾ വിൽക്കാൻ പാടില്ല എന്നും ഇതിന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ഇവ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വരും ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നും വീണ ജോർജ് അറിയിച്ചു തമിഴ്നാട് കമ്പത്തിറങ്ങിയ അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് നാളെ പിടികൂടും മഴക്കുപെടി വെച്ച് ഉൾക്കാട്ടിലേക്ക് വിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അറിയിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി തമിഴ്നാട് വനംവകുപ്പ് പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് കമ്പത്ത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപാരിയെ കൊന്ന് കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കി അട്ടപ്പാടി ചുരത്തിൽ തള്ളിയ വിഷയത്തിൽ ഹണി ട്രാപ്പിനെ തുടർന്നുള്ള കൊലപാതകമാണ് എന്ന് മലപ്പുറം എസ് പി സുജിത് ദാസ് വ്യക്തമാക്കി പണം തട്ടലായിരുന്നു പ്രതികളുടെ ഉദ്ദേശം എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് കൊല്ലപ്പെട്ട ഹോട്ടൽ ഉടമയ്ക്ക് പ്രതി ഫർഹാനയെ മുമ്പ് പരിചയമുണ്ടായിരുന്നു എന്നും ഫർഹാനയാണ് കാമുകൻ ഷിബിലിക്ക് ഹോട്ടലുടമയിൽ നിന്നും ജോലി വാങ്ങിച്ച് നൽകിയത് എന്നും പോലീസ് വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇനി പറയുന്നത് കേരളത്തിൽ ലഹരി സംഘങ്ങൾ ലക്ഷ്യമിടുന്ന സ്കൂളുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറായി കഴിഞ്ഞ വർഷം എക്സൈസ് ഇൻ്റലിജൻസ് തയ്യാറാക്കിയ പട്ടികയിൽ ഇത് ഇരുന്നൂറ്റി അൻപത് സ്കൂളുകളായിരുന്നു നിലവിലെ അധ്യയന വർഷത്തിന് മുമ്പ് പുതിയ കണക്ക് പുറത്തുവിടാൻ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് സ്കൂളുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറാണ് എന്ന് എക്സൈസ് ഇൻ്റലിജൻസ് വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് കോഴിക്കോട് തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിച്ച് ജയ്പൂർ സ്വദേശി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ യു പി ഐ ട്രാൻസ്ഫർ ചെയ്തതിന് പിന്നാലെ തട്ടുകട ഉടമയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു താമരശ്ശേരി ചുങ്കം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ദുബായ് തട്ടുകട ഉടമക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് രാജസ്ഥാൻ ജയ്പൂർ ജവഹർ സർക്കിൾ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ബാങ്കിൻ്റെ വിശദീകരണം നേരത്തെ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇതുപോലെ മരവിപ്പിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റാണി പെരുന്നാട് പഞ്ചായത്ത് വസ്തുനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കെട്ടിണ നമ്പർ നൽകിയ ശേഷം തറ തറവിസ്തീർണത്തിലോ ഉപയോഗക്രമത്തിലോ മാറ്റം വരുത്തിയിട്ടുള്ള കെട്ടിണ ഉടമകൾ ഫോറം ഒൻപത് ബിയിൽ രേഖാമൂലം പഞ്ചായത്തിൽ സത്യവാങ്മൂലം നൽകണം അല്ലാത്ത പക്ഷം നിയമാനുസൃതമായ പിഴയും മറ്റു നടപടികളും സ്വീകരിക്കുമെന്ന് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ എൽ കെ ജി ഒന്നാം ക്ലാസ് എന്നിവയിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ ധനസഹായം ലഭിക്കും കുട്ടികളിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ പകർപ്പ് ആധാർ കാർഡ് കോപ്പി കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ക്ഷേമനിധി ഐ ഡി കാർഡിൻ്റെയും പാസ്ബുക്കിൻ്റെയും കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ സഹിതം വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി ജൂൺ ഇരുപത്തി അഞ്ചിനകം അതാത് അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസുകളിൽ ഹാജരാക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ആറ് എട്ട് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ തുടരുകയാണ് ചൊവ്വാഴ്ച വരെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് രാത്രി മഴയ്ക്കും സാധ്യതയുണ്ട് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണ്ടാന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ